أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله يدخل الذين آمنوا وعملوا الصالحات جنات تجري من تحتها الأنهار، والذين كفروا يتمتعون ويأكلون كما تأكل الأنعام والنار مثوى لهم. وكأي من قرية هي أشد قوة من قريتك التي أخرجتك أهلكناهم فلا ناصر لهم. أفمن كان على بينة من ربه كمن زين له سوء عمله واتبعوا أهواءهم. مثل الجنة التي وعد المتقون، فيها أنهار من ماء غير آسن وأنهار من لبن لم يتغير طعمه، وأنهار من خمر لذة للشاربين، وأنهار من عسل مصفى، ولهم فيها من كل الثمرات ومغفرة من ربهم، كمن هو خالد في النار وسقوا ماء حميما فقطع أمعاءهم. ومنهم من يستمع إليك حتى إذا خرجوا من عندك قالوا للذين أوتوا العلم ماذا قال آنفا، أولئك الذين طبع الله على قلوبهم واتبعوا أهواءهم. والذين اهتدوا زادهم هدى وآتاهم تقواهم. فهل ينظرون إلا الساعة أن تأتيهم بغتة؟ فقد جاء أشراطها، فأنى لهم إذا جاءتهم ذكراهم. فاعلم أنه لا إله إلا الله واستغفر لذنبك وللمؤمنين والمؤمنات، والله يعلم متقلبكم ومثواكم. صدق الله العظيم. تقبل الله. അള്ളാഹുവേ റഹ്മാനായ റബ്ബേ, ഞങ്ങൾ ഓതിയതായ പരിശുദ്ധമായ ഖുർആൻ ഷരീഫിനെ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അള്ളാഹ്. എന്തെങ്കിലും പാകപ്പിഴകൾ വന്നു പോറ്റിനും വിട്ടുപുറത്തും മാപ്പാക്കിത്തരണേ അള്ളാഹ്. ഇതൊക്കെ നാളെ ഞങ്ങളുടെ കബറിലേക്ക് ഉപകരിക്കുന്ന സൽക്കർമ്മമായി സ്വീകരിക്കണേ അള്ളാഹ്. നിന്നൊക്കെ മിഥില സവാബിനെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ ഉമ്മമാർ, ഞങ്ങളുടെ ഉപ്പമാർ, ഞങ്ങളുമായി ബന്ധപ്പെട്ടവർ, ഞങ്ങളുടെ ഭാര്യ, ഞങ്ങളുടെ ഭർത്താവ്, ഞങ്ങളുടെ സന്താനം, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, അള്ളാഹുവേ ഞങ്ങളുമായി ബന്ധപ്പെട്ട ഞങ്ങളിൽ നിന്ന് മരിച്ചു
എല്ലാവരുടെയും ഹളറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാ. അവരുടെയും നാളെ ഞങ്ങളുടെയും ഖബറൊക്കെ നീ ജന്നത്താക്കി നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബെ, നിന്റെ മഹലു ഫദ്ലി കൊണ്ട് ആഫത്ത് മുസീബത്തുകളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന്, മാറാ വ്യാധികളിൽ നിന്ന്, ക്യാൻസർ ട്യൂമർ പോലത്തെ രോഗങ്ങളിൽ നിന്ന്, പകർച്ചവ്യാധികളിൽ നിന്നൊക്കെ ഞങ്ങളെ നീ കാക്കണേ അല്ലാ. അത്തരം രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് ശിഫ നൽകണേ അല്ലാ. അല്ലാഹു, ഞങ്ങളിൽ പലവരും പലവിധ രോഗം കൊണ്ട് വിഷമിക്കുന്നവരാണ്. അല്ലാഹുവെ, നീ ശിഫ പ്രദാനം ചെയ്യണേ അല്ലാ. അല്ലാഹുവെ, മുറാദുകളൊക്കെ ഹാസിലാക്കി റാഹത്തിലാക്കി നൽകണേ അല്ലാ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുള്ള പ്രിയപ്പെട്ടവരുടെ എല്ലാവിധ പ്രയാസങ്ങളും വിഷമങ്ങളും നീക്കി നീ ഖൈറിലാക്കി നൽകണേ അല്ലാ. ഞങ്ങളൊക്കെ മഈശത്തിന്റെ മാർഗത്തിന് ബർക്കത്ത് നൽകണേ അല്ലാ. ഈമാൻ സലാമത്തായി മരിക്കുന്ന സജ്ജനങ്ങൾ ഞങ്ങളെല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. അമീന ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അള്ളാഹു സുബ്ഹാനഹു വതആല ഇഹത്തിലും പരത്തിലും നമുക്കൊക്കെ സുഖവും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ളവരെ, ഇന്ന് ബുധനാഴ്ച ദിവസമാണ്. ഇൻഷാഅല്ലാ സലാം ബൈത്തിന് ശേഷം നമ്മൾ ചെല്ലുന്നത് സലാത്തു സഅദ എന്ന പേരിൽ അറിയപ്പെടുന്ന സ്വലാത്താണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ആ പേരിന്റെ അർത്ഥം പോലെ തന്നെ വിജയത്തിന്റെ സ്വലാത്ത്. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അള്ളാഹു വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഓരോ മജ്ലിസുകളിലും, ബൈത്തുകളിലും, മൗലൂദുകളിലും, അതുപോലെ തന്നെ തുടർന്നുള്ള ദിക്റുകളിലും ഒക്കെ ആത്മാർത്ഥമായി തന്നെ എല്ലാവരും പങ്കെടുക്കുക. മുന്നിൽ വെച്ചിട്ടുള്ള വെള്ളത്തിൽ ഇടക്കിടക്ക് മന്ത്രിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മജ്ലിസിനെ കബൂൾ ചെയ്യട്ടെ. ശിഫായിൻ്റെ വാതിലുകൾ അള്ളാഹു നമ്മിലേക്ക് തുറന്നു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാഅല്ലാ നമുക്ക് സലാം ബൈത്തിലേക്ക് പ്രവേശിക്കാം. സ്വലാവാത്തി അലന്നബി വസ്സലാമി വഹുവ ഖൈറുൽ അനാമി ബദറു തമാമി. അസ്സലാമു അലൈക സൈനൽ അംബിയാഇ. അസ്സലാമു അലൈക അത്തഖൽ അത്തഖിയാഇ. സ്വലാവാത്തി അലന്നബി വസ്സലാമി വഹുവ ഖൈറുൽ അനാമി ബദറു തമാമി. അസ്സലാമു അലൈക അസ്ഫൽ അസ്ഫിയാഇ. അസ്സലാമു അലൈക അസ്കൽ അസ്കിയാഇ. സ്വലാവാത്തി അലൻ നബി വസ്സലാമി വഹുവ ഖൈറുൽ അനാമി ബദറു തമാമി. അസ്സലാമു അലൈക മിർ റബ്ബി സമാഇ. അസ്സലാമു അലൈക ദാമ ബിലൻ ഖിവാഇ. സ്വലാവാത്തി അലൻ നബി വസ്സലാമി വഹുവ ഖൈറുൽ അനാമി ബദറു തമാമി. അസ്സലാമു അലൈക അഹമ്മദ് യാ ഹബീബി. അസ്സലാമു അലൈക ത്വാഹ യാ തബീബി. സ്വലാവാത്തി അലൻ നബി വസ്സലാമി
وهو خير الأنام بدر التمام. السلام عليك أحمد يا محمد، السلام عليك طه يا ممجد. صلواتي على النبي والسلام، وهو خير الأنام بدر التمام. السلام عليك يا كهفا ومقصد، السلام عليك يا حسنا تفرد. صلواتي على النبي والسلام، وهو خير الأنام بدر التمام. صلاة وتسليم وأزكى تحيتي على المصطفى، صلوا عليه وسلموا. إن شاء الله പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇന്ന് നമ്മൾ ചൊല്ലുന്നത് സ്വലാത്തു സഅദയാണ്. 11 വട്ടം സ്വലാത്തു സഅദ നമുക്ക് ചൊല്ലാം. സ്വലാത്തു സഅദ എന്ന് പറഞ്ഞാൽ വിജയത്തിൻ്റെ സ്വലാത്ത് എന്നാണ് അർത്ഥം. അള്ളാഹുമ്മ സൊല്ലി അലാ സയ്യിദിന മുഹമ്മദ്, അള്ളാഹുവെ ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് നബിയുടെ മേൽ നീ ഗുണം ചെയ്യണേ അല്ലാഹ്. അദദ മാഫി ഇൽമില്ലാഹി, നിന്റെ അറിവിലുള്ള വസ്തുക്കളുടെ എണ്ണം കണ്ട്. അള്ളാഹുവിൻ്റെ അറിവിൽ എത്ര വസ്തുക്കളുണ്ടാകും? ആ വസ്തുക്കളുടെ എണ്ണം കണ്ട് ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് നബിയുടെ മേൽ നീ ഗുണം ചെയ്യി എന്ന് പറഞ്ഞ കണക്കില്ലാത്ത എണ്ണം കണ്ട് അള്ളാഹുവെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ നീ ഗുണം ചെയ്യണേ അല്ലാ. സ്വലാത്തൻ ദാഇമതൻ, സ്ഥിരമായി ഗുണം ചെയ്യലുവാണ്. ബിദവാമി മുൽക്കില്ലാ, അള്ളാഹുവിൻ്റെ അധികാരം നിലനിൽക്കുന്നത്ര കാലം സ്ഥിരമായി അള്ളാഹുവെ ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് നബിയുടെ മേൽ നീ ഗുണം ചെയ്യണേ അല്ലാ എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പൊ ഇൻഷാ അള്ളാഹ് ഒരു 11 വട്ടം നമുക്കത് ചൊല്ലാം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാതൻ ദാഇമതൻ ബിദവാമി മുൽക്കില്ലാ. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله സ്വലാത്തൻ ദാഇമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദാഇമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാതൻ ദാഇമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ, അല്ലാഹുവെ ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് നബിയുടെ മേൽ നീ ഗുണം ചെയ്യണേ അല്ലാ. അദദ മാ ഫീ ഇൽമില്ലാഹ്, നിന്റെ അറിവിലുള്ള വസ്തുക്കളുടെ എണ്ണം കണ്ടുകൊണ്ട് നീ മുഹമ്മദ് നബിയുടെ മേൽ ഗുണം ചെയ്യണേ അല്ലാ. സ്വലാതൻ ദാഇമതൻ, സ്ഥിരമായ ഗുണം ചെയ്യണേ അല്ലാ. ബിദവാമി മുൽക്കില്ലാഹ്, അല്ലാഹുവിന്റെ അധികാരം നിലനിൽക്കുന്ന അത്ര കാലത്തോളം. അള്ളാഹുവിൻ്റെ അധികാരം എന്നൊന്നും നിലനിൽക്കുമല്ലോ, ആ അധികാരം അവസാനിക്കുകയില്ലല്ലോ. അതുകൊണ്ട് എല്ലാ കാലത്തോളം അള്ളാഹുവെ കാലാകാലത്തോളം സ്ഥിരമായി ഹബീബായ പ്രവാചകന്റെ മേലിൽ നീ ഗുണം ചെയ്യണേ അല്ലാ. ചൊല്ലിക്കോളി മുഅ്മിനീങ്ങളെ, അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാതൻ ദാഇമതൻ ബിദവാമി
മുൽക്ക് ഇല്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാതൻ ദായിമതൻ ബിദവാമി മുൽക്ക് ഇല്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാതൻ ദായിമതൻ ബിദവാമി മുൽക്ക് ഇല്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാതൻ ദായിമതൻ ബിദവാമി മുൽക്ക് ഇല്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാതൻ ദായിമതൻ ബിദവാമി മുൽക്ക് ഇല്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാതൻ ദായിമതൻ ബിദവാമി മുൽക്ക് ഇല്ലാഹ് അല്ലാഹുവിനെ സ്വീകരിക്കണേ അല്ലാ അല്ലാഹുവിനെ കബൂലാക്കണേ അല്ലാ ഇൻഷാഅല്ലാ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ ഇനി എല്ലാവരും ഖിബ്ലയിലേക്ക് തിരിഞ്ഞിരിക്കണേ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗളാ ശരീഫ് മനസ്സിലേക്ക് കൊണ്ടുവരണേ എന്നിട്ട് ഹബീബിനെ ഓർത്തുകൊണ്ട് മദീനയുടെ പച്ചക്കുപ്പയുടെ താഴ്വാരത്തന്റെ വിശ്രമം കൊള്ളുന്ന ലോകത്തിന്റെ രാജകുമാരൻ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സിൽ കണ്ടുകൊണ്ട് ആ ഹബീബിനോട് നമുക്ക് അല്പം സലാം ചൊല്ലാം ആ സലാം ഞാൻ ചൊല്ലിത്തരാം നിങ്ങൾ ഏറ്റു ചൊല്ലണേ അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ ഇമാമൽ മുത്തഖീൻ അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ ഖാതിമൻ നബിയീൻ അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ ശഫീഉൽ മുദ്നിബീൻ അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂല റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ ജദ്ദൽ ഹസനി വൽ ഹുസൈൻ അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റഹ്മതൽ ലിൽ ആലമീൻ ഖുദ് ബിയദി നബി എന്റെ കൈയൊന്ന് പിടിക്കണേ നബിയേ ഖല്ലത് ഹീലതി രക്ഷപ്പെടാനുള്ള എൻ്റെ തന്ത്രങ്ങളൊക്കെ കുറവാണ് നബിയേ ഇബാദത്തുകൾ കുറവാണ് നബിയേ എല്ലാം കുറവാണ് നബിയേ അതുകൊണ്ട് എൻ്റെ കൈയൊന്ന് പിടിക്കണേ നബിയേ അതിരികിനി എന്നെ എത്തിക്കണേ നബിയേ മുറാദി എൻ്റെ മുറാദിലേക്ക് അതിരികിനി മുറാദി യാ റസൂലല്ലാഹ് അല്ലാഹുവിൻ്റെ ദൂതനെ എൻ്റെ മുറാദിലേക്ക് എൻ്റെ ഉദ്ദേശത്തിലേക്ക് എൻ്റെ കൈ പിടിച്ചൊന്ന് എത്തിക്കണേ എൻ്റെ മുറാദ് അല്ലാഹുവിനെ കാണലാണ് എൻ്റെ മുറാദ് അല്ലാഹുവിനെ കാണലാണ് ഹബീബിനെ കാണലാണ് സ്വർഗലോകത്ത് ഒരുമിച്ച് കൂടലാണ് അതിനുള്ള തന്ത്രങ്ങൾ അതിനുള്ള പ്രവർത്തനങ്ങളൊക്കെ എൻ്റെ കയ്യിൽ കുറവാണ് നബിയേ ആയത് അതുകൊണ്ട് എൻ്റെ കൈയൊന്ന് പിടിച്ച് എന്നൊന്ന് രക്ഷപ്പെടുത്തണേ നബിയേ ചെല്ലിക്കോണി ഖുദ് ബിയദി ഖല്ലത് ഹീലതി അതിരികിനി മുറാദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത് ഹീലതി അതിരികിനി മുറാദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത് ഹീലതി അതിരികിനി മുറാദി യാ റസൂലല്ലാഹ് അല്ലാഹുവിനെ സ്വീകരിക്കണേയല്ലാ അല്ലാഹുവിനെ കബൂലാക്കണേയല്ലാ ഹബീബിൻ്റെ പേര് ഞങ്ങൾ ചൊല്ലിയതായ മദ്ഹ് സ്വീകരിക്കണേയല്ലാ ഹബീബായ പ്രവാചകൻ്റെ പിന്മേലിൽ ഞങ്ങൾ ചൊല്ലിയ സ്വലാത്ത് സ്വീകരിക്കണേയല്ലാ ഹബീബിൻ്റെ റൗളയിലേക്ക് ഞങ്ങൾ ചൊല്ലിയ സലാമുകൾ അവിടത്തേക്ക് എത്തിച്ചു നൽകണേ അല്ലാ അല്ലാഹു ഹബീബിൻ്റെ ശഫാഅത്ത് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേയല്ലാ
ഹബീബിന്റെ തൃക്കരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാനുള്ള ഭാഗ്യം നൽകുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേന്ന. ഹബീബിന്റെ പേരിൽ ധാരാളം സ്വലാത്ത് ചെല്ലാനുള്ള മനസ്സ് തൗഫീഖ് നൽകണേ എന്ന. ഹബീബ് പറഞ്ഞതനുസരിച്ച് ജീവിക്കാൻ അല്ലാഹു നീ തൗഫീഖ് നൽകണേ എന്ന. അല്ലാഹുവേ, മരിക്കുന്നതിന്റെ മുമ്പ് ഹബീബിനൊന്ന് കാണാനുള്ള ഭാഗ്യം നൽകണേ എന്ന. മതിവരോളം ഹബീബിന്റെ റൗദ സന്ദർശിക്കാനുള്ള ഭാഗ്യം നൽകണേ എന്ന. അല്ലാഹുവേ റഹ്മാനായ റബ്ബേ, മനസ്സറിഞ്ഞുകൊണ്ട് സലാത്ത് സലാമു നബിയുടെ പേരിൽ ചെല്ലുന്നവർക്ക് നൽകുന്ന എല്ലാ ഗുണവും അനുഗ്രഹവും ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഞങ്ങൾ ഈ മജ്‌ലിസിനെ കബൂലാക്കണേ അല്ലാ. ഖത്മ പൂർത്തിയാക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളുടെ മുറാദുകളെ ഹസിലാക്കി നൽകണേ അല്ലാ. രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാ. ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുടെ മുറാദുകളെ ഹസിലാക്കി നൽകണേ അല്ലാ. പ്രയാസങ്ങൾ വിഷമങ്ങളൊക്കെ നീക്കി റാഹത്തിലാക്കി നൽകണേ അല്ലാ. ആമീൻ ബി റഹ്മതിക യാ അർഹമർ റാഹിമീൻ. അൽഹംദുലില്ലാഹ്. പ്രിയമുള്ള മിനിങ്ങളെ, നിങ്ങളൊക്കെ ദുആ ബർക്കത്തുകൊണ്ട് വളരെ റാഹത്തോടെ സന്തോഷത്തോടെ അജ്മീറിലെത്തി. ഹാജാതങ്ങൾ അവർക്കൂടെ മക്ബറ സിയാറത്ത് ചെയ്തു. അൽഹംദുലില്ലാഹ്, വളരെ സന്തോഷത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ സിയാറുകളൊക്കെ സ്വീകരിച്ച് അർഹമായ പ്രതിഫലം ഇഹത്തിലും പരത്തിലൊക്കെ നൽകി മഹാന്മാരുടെ മക്ബറകൾ സന്ദർശിക്കുന്നതിലൂടെ നമുക്കുണ്ടാകുന്ന ആ അനുഗ്രഹങ്ങളും ഗുണങ്ങളൊക്കെ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇൻഷാല്ലാ, ഇന്ന് മുതൽ ഇനി ഇവിടെ നിന്ന് തിരിച്ചു വരുന്നത് വരെ അജ്മീർ ഹാജാ തങ്ങളുടെ മൗലിദ് നമ്മുടെ മജ്‌ലിസിലുണ്ടാകും. റജബിലാണ് ഹാജാ തങ്ങളുടെ ഉറൂസ് മുബാറക്ക്. നമുക്കറിയാം റജബ് ഒരു മാസം മുഴുവനും നമ്മൾ ഹാജാ തങ്ങളുടെ മൗലിദ് ഒരേ ഹിക്കായത്തായിട്ട് ഓതിയിരുന്നു. ഇൻഷാല്ലാ, ഇനി ഇവിടെ നിന്ന് വരുന്നത് വരെ നിങ്ങളും ഹാജാ തങ്ങളെ ഒന്ന് ഓർക്കേണ്ടത് ആവശ്യമാണ്. അപ്പോഴാണ് നിങ്ങളുടെ ദുആക്കൊന്നുണ്ടാവുക ഇൻഷാല്ലാ. അപ്പൊ തങ്ങളുടെ മൗലിദ് നമുക്ക് റാഹത്തോടുകൂടി ഓതണം. വളരെ അപൂർവമായിട്ടൊക്കെയാണ് ഹാജാ തങ്ങളുടെ മൗലിദൊക്കെ ഓതി പഠിക്കാൻ അവസരം ഉണ്ടാകുക. അപ്പൊ ഇതിന്റെ കൂടെ നിങ്ങളൊക്കെ ഓതണം. അവസരമൊക്കെ കിട്ടുമ്പോൾ മുഴുവനായിട്ട് സൗകര്യം പോലൊക്കെ ഇരുന്ന് ഓതാൻ വേണ്ടി ശ്രമിക്കണം. അള്ളാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാല്ലാ, നമുക്ക് മൗലിദിന്റെ ആദ്യ ഹിക്കായത്തും ആദ്യ ബൈത്തിലേക്കും നമുക്ക് പ്രവേശിക്കാം ഇൻഷാല്ലാ. إلى حضرة نبينا سيدنا وشفيعنا وحبيبنا محمد صلى الله عليه وسلم وإلى أرواح جميع الأنبياء والمرسلين وإلى أرواح أصحاب البدريين وسائر صحابة رسول الله صلى الله عليه وسلم وإلى أرواح صالحين وصديقين والشهداء وأولياء الله تعالى كلهم أجمعين خصوصا منا اللهم وإلى أرواح سلطان الأولياء الشيخ محي الدين عبد القادر الجيلاني قدس الله سره العزيز وإلى أرواح سلطان العارفين الشيخ أحمد الكبير رفاعي قدس الله سره العزيز وإلى أرواح سلطان الهند خاجة معين الدين الجستي الجميلي قدس الله سره العزيز وإلى أرواح إرواد سلطان إبراهيم باتشا قدس الله سره العزيز وإلى أرواح سائر أولياء الله تعالى كلهم مجمعين الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين ربي اغفر لي آمين بسم الله الرحمن الرحيم ألا إن أولياء الله لا خوف عليهم ولا هم يحزنون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الذي خلق الإنسان وعلمه البيان وبعث منهم من يهدي إلى الإحسان
وختم النبوة بالرسول المبعوث في آخر الزمان والمنزل عليه سورة الفرقان نبينا محمد صلى الله عليه وسلم المختار من معد بن عدنان الذي أظهر العدل وأمات الطغيان وعقب الباطل والعصيان وأباد البهتان وعبادة الأوثان وميز الخليقة إلى جنة ورضوان أو إلى حفرة من النيران واصطفى من أمته من يقوم بما ورد به القرآن إلى يوم البعث والحسبان وخلص منهم من يظهر الحق بمراتب التبيان من الأولياء والأقطاب والأغياس والأعوان ومن جملتهم من قام بقيادة أناس الهند إلى أرشد الأديان وغيرها من البلدان المنهمكين على عبادة الأصنام والحيوان وإشاعة الإسلام والإيمان في تلك الأحيان والأقران وأوقد له وقود محارب النيران حتى دخل الناس في دين الله أفواجا بالإيمان والإتقان الشيخ الولي قطب الزمان وسلطان الهند مولانا غريب نواز خاجة معين الدين الجستي الحسن السنجري الأجميري قدس الله سره المستعان ونفعنا بعلومه وأنواره وبركاته في الدنيا وفي دار الحيران وصلى الله وسلم على سيدنا محمد وعلى آله وصحبه ومن اتبعهم بإحسان ما دام النجم والشجر يسجدان رضي الله عن الوالي معين الدين العلي رضي الله عن الوالي معين الدين العلي رضي الله عن الوالي معين الدين العلي صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية حمدت إلهي كل يوم بليلتي على ما هدانا للطريق القويمة نشكره شكرا يفيه كل نعمة ولا ينهيها حد وعد النهاية صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية ومن رام يوفيها بحسن المقالة فلا ريب تعلوها بزيد لطاقة وأرسل خير الناس كل الخليقة رفيقا شفيئا رحمة للبرية صلاة وتسليم وأزكى تحيتي على المصطفى المختار لخير البرية وأمته قد أخرجت خير أمتي لدين الهدى يهدون حتى القيامة وفضل منها بعض
മഹാനായ സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈദുൽ ജിസ്തീനിൽ ജമീലി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് തങ്ങളുടെ പേരിൽ ഞങ്ങൾ ചൊല്ലിയ ഈ മദ്ഹ് നീ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. മഹാനവർഗളുടെ ബറക്കത്ത് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ. മഹാനവർഗളുടെ തൃപ്തി ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ. വഹ്ദാനായ റബ്ബേ, മഹാനായ ഹജ തങ്ങൾ അവർകളുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളൊക്കെ ആക്കിബദ്ധ നന്നാക്കി തരണേ അല്ലാ. ഈമാൻ സലാമത്തിലാക്കി തരണേ അല്ലാ. വഹ്ദാനായ റബ്ബേ, ആയിരക്കണക്കിന് ആളുകൾ ഹജയുടെ ഹദറത്തിൽ വന്നുകൊണ്ട് നിന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തി ദുആ ചെയ്യുമ്പോൾ അല്ലാഹു നീ ദുആ സ്വീകരിക്കുന്നവനാണ്, റബ്ബേ ഉത്തരം നൽകുന്നവനാണ്. ഹാജയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾ മുറാദുകൾ ഹാസിലാക്കി നൽകണേ അല്ലാ. ഞങ്ങളുടെ പ്രയാസങ്ങൾ വിഷമങ്ങൾ മാറ്റി നൽകണേ അല്ലാ. ഞങ്ങളുടെ രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാ. ഞങ്ങളുടെ എല്ലാവിധ മശക്കത്തുകളും പ്രയാസങ്ങളും ജീവിതത്തിലെ ഞെരുക്കങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ നീക്കി റാഹത്തിലാക്കി നൽകണേ അല്ലാ. കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, സലാമത്ത് നൽകണേ അല്ലാ. മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, റാഹത്തുള്ള മക്കളെ നൽകണേ അല്ലാ. വിവാഹം നടക്കാതെ വിഷമിക്കുന്നവരുണ്ട്, അനുയോജ്യരായ വിവാഹം എത്തിച്ച് നൽകണേ അല്ലാ. അല്ലാഹുവേ റഹ്മാനായ റബ്ബേ, നിന്റെ മഹല്ല് ഫളൽ കൊണ്ട് ഗർഭിണികളായ സഹോദരിമാരുണ്ട്, സുഖപ്രസവം നൽകണേ അല്ലാ. ഞങ്ങളുടെ ഞങ്ങളുടെ കുടുംബജീവിതത്തിലുമൊക്കെ നീ സന്തോഷവും റാഹത്തും നൽകി അനുഗ്രഹിക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്യാൻ, മർനിയായ സിയാറത്തും ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. മഹാനായ ഹജാ തങ്ങളുടെ ആ മസാറിടം സന്ദർശിക്കാൻ അല്ലാഹു അജ്മീർ സിയാറത്ത് ചെയ്യാൻ ഞങ്ങൾക്കൊക്കെ നീ തൗഫീഖ് നൽകണേ അല്ലാ. ഹജ്ജ് ഉംറയും ജിസ്തി തങ്ങളോട്
ഞങ്ങളോടൊപ്പം സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂടാൻ ഞങ്ങൾക്കൊക്കെ തൗഫീക് നൽകണേ അല്ലാ. അമീന ബി റഹ്മതിക യാ അർഹമർ റാഹിമീൻ. ഇൻഷാ അല്ലാഹ്, പ്രേമുള്ള മുഅ്മിനീങ്ങളെ, ഇനി നമുക്ക് യാസീനോദി, നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയതൊക്കെ പേരിൽ യാസീനോദി നമുക്ക് ദുആയിലേക്ക് പ്രവേശിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതാല നമ്മെ ഓതാൻ പോകുന്ന യാസീനിൻ്റെ പ്രതിഫലത്തെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർ, നമ്മളെ കൂട്ടുകുടുംബാദികൾ, ബന്ധുമിത്രാദികൾ, അവരുടെയൊക്കെ ഹദ്റത്തിലേക്ക് എത്തിച്ച് നൽകട്ടെ. അതുപോലെ എല്ലാ അമ്പിയാക്കളും, മുർസലീങ്ങൾ, സ്വാലിഹീങ്ങൾ, സജ്ജനങ്ങൾ, മശായിഖന്മാർ, ഖൈറുൽ അഹ്ലുവാ, ശുഹദാക്കൾ, സിദ്ദീഖുകൾ, സിദ്ദീഖീങ്ങൾ, അവരുടെയൊക്കെ ഹദ്റത്തിലേക്ക് അല്ലാഹു എത്തിച്ച് നൽകട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ നേതാവായ ഹബീബന മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു തങ്ങളെ ഹദറത്തിലേക്ക് അള്ളാഹു എത്തിച്ചു നൽകി ഇരുലോക വിജയികൾ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അവരുടെ എല്ലാവരുടെയും പേരിലേക്ക്, നമ്മിൽ നിന്ന് മരിച്ചുപോയ എല്ലാവരുടെയും പേരിലേക്ക് നിയ്യത്ത് ചെയ്തുകൊണ്ട് ഇൻഷാഅള്ളാഹ് ഒരു ഫാത്തിഹ ഓതുക. ഇലാ ഹദറത്തി നബീനാ സയ്യിദിനാ വ ഹബീബിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വ ഇലാ ഹദറതി ഹൗലാഇ ശുറഫായിൽ ഉലമായിൽ മദ്കൂരീന കുല്ലിഹിം അജ്മഈൻ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين رب اغفر لي آمين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ياسين والقرآن الحكيم. إنك لمن المرسلين على صراط مستقيم. تنزيل العزيز الرحيم. لتنذر قوما ما أنذر آباؤهم فهم غافلون. لقد حق القول على أكثرهم فهم لا يؤمنون. إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون. وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون. وسواء عليهم أنذرتهم أم لم تنذرهم لا يؤمنون. إنما تنذر من اتبع الذكر وخشي الرحمن بالغيب فبشره بمغفرة وأجر كريم. إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين. واضرب لهم مثلا أصحاب القرية إذ جاءها المرسلون. إذ أرسلنا إليهم اثنين فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون. قالوا ما أنتم إلا بشر مثلنا وما أنزل الرحمن من شيء إن أنتم إلا تكذبون. قالوا ربنا يعلم إنا إليكم لمرسلون وما علينا إلا البلاغ المبين. قالوا إنا تطيرنا بكم لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب عليم. قالوا طائركم معكم أين ذكرتم بل أنتم قوم مسرفون. قالوا طائركم معكم أين ذكرتم بل أنتم قوم مسرفون. وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين. اتبعوا من لا يسألكم أجرا وهم مهتدون. وما لي لا أعبد الذي فطرني وإليه ترجعون. أأتخذ من دونه آلهة إن يردني الرحمن بلج لا تغن عني شفاعتهم شيئا ولا ينقذون. إني إذا لفي ضلال مبين. إني آمنت بربكم فاسمعون. قيل ادخل الجنة قال يا ليت قومي يعلمون. بما غفر لي ربي وجعلني من المكرمين. وما أنزلنا على قومه من بعده من جند من السماء وما كنا منزلين. إن كانت إلا صيحة واحدة فإذا هم خامدون. يا حسرة على العباد ما يأتيهم من رسول إلا كانوا به يستهزئون.
അലം യറൗ കം അഹ്ലക്നാ ഖബ്ലഹും മിനൽ ഖുറൂനി അന്നഹും ഇലൈഹിം ലാ യർജിഊൻ വഇൻ കുല്ലുൽ ലമ്മാ ജമീഉൽ ലദൈനാ മുഹ്ളറൂൻ വആയതുൽ ലഹുമുൽ അർദുൽ മൈതതു അഹ്യൈനാഹാ വഅഖ്റജ്നാ മിൻഹാ ഹബ്ബഹും ഫമിൻഹു യാകുലൂൻ വജഅൽനാ ഫീഹാ ജന്നതിൻ من نخيل وعناب وفجرنا فيها من العيون ليأكلوا من ثمره وما عملته أيديهم أفلا يشكرون سبحان الذي خلق الأزواج كلها مما تنبت الأرض ومن أنفسهم ومما لا يعلمون وآية لهم الليل نسلخ منه النهار فإذا هم مظلمون والشمس تجري لمستقر لها ذلك تقدير عزيز العليم والقمر قدرناه منازل حتى عاد كالعرجون القديم الشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار وكل في فلك يسبحون وآية لهم أنا حملنا ذريتهم في الفلك المشحون وخلقنا لهم من مثله ما يركبون وإن نشأ نغرقهم فلا صريخ لهم ولا هم ينقذون إلا رحمة منا ومتاعا إلى حين وإذا قيل لهم اتقوا ما بين أيديكم وما خلفكم لعلكم ترحمون وما تأتيهم من آية من آيات ربهم إلا كانوا عنها معرضين وإذا قيل لهم أنفقوا مما رزقكم الله قال الذين كفروا للذين آمنوا أنطعم من لو يشاء الله من لو يشاء الله أطعمه إن أنتم إلا في ضلال مبين ويقولون متى هذا الوعد إن كنتم صادقين ما ينظرون إلا صيحة واحدة تأخذهم وهم يخصمون فلا يستطيعون توصية ولا إلى أهلهم يرجعون ونفخ في الصور فإذا هم من الأجداث إلى ربهم ينسلون قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون إن كانت إلا صيحة واحدة فإذا هم جميع لدينا محضرون فاليوم لا تظلم نفس شيئا ولا تجزون إلا ما كنتم تعملون إن أصحاب الجنة اليوم في شغل فاكهون هم وأزواجهم في ظلال على الأرائك متكئون لهم فيها فاكهة ولهم ما يدعون سلام قولا من رب رحيم وامتاز اليوم أيها المجرمون ألم أهد إليكم يا بني آدم أن لا تعبدوا الشيطان إنه لكم عدو مبين وأن يعبدوني هذا صراط مستقيم ولقد أضل منكم جبلا كثيرا أفلم تكونوا تعقلون هذه جهنم التي كنتم توعدون اصلوا اليوم بما كنتم تكفرون اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون ولو نشاء لطمسنا على أعينهم فاستبقوا الصراط فأنى يبصرون ولو نشاء لمسخناهم على مكانتهم فما استطاعوا مضيا ولا يرجعون ومن نعمره ننكسه في الخلق أفلا يعقلون وما علمناه الشعر وما ينبغي له إن هو إلا ذكر وقرآن مبين لينذر من كان حيا ويحق القول على الكافرين أولم يروا أنا خلقنا لهم مما عملت أيدينا أنعاما فهم لها مالكون وذللناها لهم فمنها ركوبهم ومنها يأكلون ولهم فيها منافع ومشارب أفلا يشكرون واتخذوا من دون الله آلهة لعلهم ينصرون لا يستطيعون نصرهم وهم لهم جند محضرون فلا يحزنك قولهم إنا نعلم ما يسرون وما يعلنون أولم ير الإنسان أنا خلقناه من نطفة فإذا هو خصيم مبين وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم قل يحييها الذي أنشأها
أنشأها أول مرة وهو بكل خلق عليم الذي جعل لكم من الشجر الأخضر نارا فإذا أنتم منه توقدون أوليس الذي خلق السماوات والأرض بقادر على أن يخلق مثلهم بلى وهو الخلاق العليم إنما أمره إذا أراد شيئا أن يقول له كن فيكون فسبحان الذي بيده ملكوت كل شيء وإليه ترجعون صدق الله مولانا العظيم تقبل الله الله റഹ്മാനായ റബ്ബെ ഞങ്ങൾ ഓതിയ പരിശുദ്ധമായ സൂറത്ത് യാസീൻ നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ല എന്തെങ്കിലും പാകപ്പുഴകൾ വന്നു പോലും വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ല അള്ളാഹു ഇതിൻ്റെയൊക്കെ മിഥിലെ സവാബിന് അള്ളാഹു ഞങ്ങളിൽ മരണപ്പെട്ടു പോയ എല്ലാവരുടെയും ഹലറത്തിലേക്ക് എത്തിക്കണേ അല്ല അതുപോലെ നാളെ ഞങ്ങളെ ഖബറിലേക്ക് ഉപകരിക്കുന്ന ഒരു സൽക്കർമ്മമായി ഇതിനെ നീ സ്വീകരിക്കണേ റഹ്മാനെ റഹ്മാനായ റബ്ബെ നിന്റെ മഹ്ലു ഫദ്ല കൊണ്ട് അള്ളാഹുവെ യാസീനിൻ്റെ ബർക്കത്ത് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ എല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ല ഞങ്ങളെ വീടുകളിൽ ഞങ്ങളുടെ നാടുകളിൽ ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ഞങ്ങളെ സമ്പത്തിൽ ആരോഗ്യത്തിൽ ഈമാനിലെ ഇബാദത്തിൽ തഖ്വയിലൊക്കെ നീ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കണേ അല്ല അള്ളാഹു ഞങ്ങളെ മുറാദുകളൊക്കെ നീ ഹാസിലാക്കി നൽകണേ അല്ല പ്രയാസങ്ങൾ വിഷമങ്ങളൊക്കെ നീക്കി റാഹത്തിലാക്കി നൽകണേ അല്ല അള്ളാഹുവെ ഞങ്ങളിൽ പലവരും രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണല്ല ഞങ്ങളെ രോഗങ്ങൾക്കൊക്കെ നീ ശിഫ നൽകി അനുഗ്രഹിക്കണേ അല്ല അള്ളാഹു ഈ മജ്ലിസിൽ ഒരുപാട് ആളുകൾ ദുആവസിയത്ത് ചെയ്തിട്ടുണ്ട് റബ്ബെ പലവരും ദുആവസിയത്തുകൾ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അള്ളാഹു എല്ലാവരുടെ മുറാദുകൾ നീ ഹാസിലാക്കി നൽകണേ അല്ല പ്രയാസങ്ങൾ വിഷമങ്ങൾക്ക് നീ സമാധാനം നൽകണേ അല്ല അള്ളാഹുവെ ഞങ്ങളെ മനസ്സിന്റെ വേദനകൾ ജീവിതത്തിലെ പ്രയാസങ്ങളൊക്കെ നീക്കി റാഹത്തിലും സന്തോഷത്തിലുമാക്കി തന്നെയല്ല ഞങ്ങളുടെ മനസ്സിൻ്റെ അസുഖങ്ങൾ ശരീരത്തിൻ്റെ അസുഖങ്ങൾ എല്ലാ രോഗങ്ങൾക്കും നീ ശിഫ നൽകി ദുനിയാവും ആഹ്റും വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ എല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ ആമീൻ ബി റഹ്മതിക യാ അർഹമർ റാഹിമീൻ ഇൻഷാ അല്ലാഹ് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ ഇനി നമുക്ക് അസ്മാഉൽ ഹുസ്ന ചൊല്ലാം അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ നാമങ്ങൾ ആ അസ്മാഉൽ ഹുസ്ന ചെല്ലുന്നവൻ്റെ ഹൃദയം അവൻ്റെ ഈമാൻ അവൻ്റെ വീട് അവൻ്റെ ജോലി അവൻ്റെ എല്ലാ മേഖലകളിലും അല്ലാഹു ബർക്കത്ത് ചെയ്യുമെന്നല്ലേ അല്ലാഹുവെ നീ ബർക്കത്ത് നൽകണേ അല്ല ഞങ്ങളെ ദുനിയാവും ആഹ്റവും വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണേ അല്ല എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നൊക്കെ ഞങ്ങളെ നീ ഈ അസ്മാഉൽ ഹുസ്നയുടെ ബർക്കത്ത് കൊണ്ട് സലാമത്ത് നൽകണേ അല്ലാ എല്ലാവരും ഒപ്പം ചെല്ലണേ മുഅ്മിനീങ്ങളെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം اللهم إنا نسألك ونتوسل إليك ونتضرع إليك بأسمائك الحسنى يا الله يا رحمن يا رحيم يا ملك يا قدوس يا سلام يا مؤمن يا مهيمن يا عزيز يا جبار يا متكبر يا خالق يا بارئ يا مصور يا غفار يا قهار يا وهاب يا رزاق يا فتاح يا عليم يا قابض يا باسط يا خافض يا رافع يا معز يا مذل يا سميع يا بصير يا حكم يا عدل يا لطيف يا خبير يا حليم يا عظيم يا غفور يا شكور يا علي يا كبير يا حفيظ يا مقيت يا حسيب يا جليل يا كريم يا رقيب يا مجيب يا واسع يا حكيم يا ودود يا مجيد يا باعث يا شهيد يا حق يا وكيل يا قوي يا متين يا ولي يا حميد يا محسي يا مبدع يا معيد يا محيي يا مميت يا حي يا قيوم يا واجد يا ماجد يا واحد يا صمد يا قادر يا مقتدر يا مقدم يا مؤخر يا أول يا آخر يا ظاهر يا باطن يا والي يا متعالي يا بر يا تواب يا منتقم يا عفو يا رؤوف يا مالك الملك يا ذا الجلال والإكرام يا مقسط يا جامع
يا غني يا مغني يا مانعه يا ضار يا نافع يا نور يا هادي يا بديع يا باقي يا وارث يا رشيد يا صبور ان شاء الله എല്ലാവരും ആമീൻ പറയണേ. അസ്മാഉൽ ഹുസ്ന ചൊല്ലിക്കൊണ്ട് ശേഷം നമ്മൾ ദുആ ചെയ്യുന്ന ഒരു പ്രത്യേക മഹാന്മാരുടെ നിർദ്ദേശപ്രകാരമുള്ള ഒരു ദുആയാണ്. എല്ലാവരും ആമീൻ പറയുക. അന്ത ഹഫലന ബിഹിഫ്ലിക വതഹ്മിയന ബിഹിമായതിക വതക്ഫിയന ബികിഫായതിക വതഹ്റുസന ബിഹൗലിക വകുവ്വതിക വതഈദന ബിതഈദിക വതൻസുറന ബിനസ്രിക وتهدينا بهدايتك وترعانا برعايتك وتنظر إلي بعين عنايتك وأن تجعلنا من عبادك الصالحين الذين لا خوف عليهم ولا هم يحزنون سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين وصلى الله على سيدنا محمد وعلى آله وصحبه وسلم تسليما كثيرا كثيرا പഠിച്ചവനെ അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. പരിശുദ്ധമായ നിന്റെ അസ്മാഉൽ ഹുസ്ന ചൊല്ലി ഞങ്ങൾ ദുആ ചെയ്യുന്നു അല്ലാ. ഞങ്ങളെ ആക്കിബത്ത് നന്നാക്കി തരണേ അല്ലാ. ഈമാൻ സലാമത്തിലാക്കി തരണേ അല്ലാ. ഞങ്ങളെ പ്രയാസങ്ങൾ വിഷമങ്ങൾ നീക്കി തരണേ അല്ലാ. ഞങ്ങളെ മുറാദുകളൊക്കെ ഹസിലാക്കി നൽകണേ അല്ലാ. ഞങ്ങളെ രോഗങ്ങൾക്കൊക്കെ ശിഫ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ മജ്ലിസിൽ ദുആ വസിയ്യത്ത് ചെയ്തിട്ടുള്ള പ്രിയപ്പെട്ട ഉപ്പമാരുടെ ഉമ്മമാരുടെ സഹോദരി സഹോദരന്മാരുടെ ഞങ്ങളെല്ലാവരുടെയും മുറാദുകൾ നീ ഹാസിലാക്കി നൽകണേ അല്ലാ. ഞങ്ങളെ മനസ്സിലെ വിഷമങ്ങളൊക്കെ നീക്കി റാഹത്തിലാക്കി നൽകണേ അല്ലാ. ജീവിതത്തിലെ പ്രയാസങ്ങളൊക്കെ നീക്കി സന്തോഷത്തിലാക്കി നൽകണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാ. വിവാഹം നടക്കാത്തവർക്ക് അനുയോജ്യരായ ഇണകളെ നൽകണേ അല്ലാ. കുടുംബജീവിതത്തിൽ പ്രയാസമുള്ളവർക്ക് സമാധാനം നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ മഈഷത്തിൻ്റെ മാർഗത്തിൽ ജോലികളിൽ ബിസിനസ്സുകളിൽ കച്ചവടങ്ങൾ കൂലിവേലകളിലൊക്കെ നീ ബർക്കത്ത് നൽകണേ അല്ലാ. വിദേശത്തും സ്വദേശത്തും ജോലി ചെയ്യുന്നവരുടെ ജോലികളിലെ പ്രയാസങ്ങൾ വിഷമങ്ങളൊക്കെ നീക്കി റാഹത്തിലാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് കടം വീട്ടാനുള്ള മാർഗങ്ങൾ തുറന്നു നൽകണേ അല്ലാ. വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാ. സ്ഥലമില്ലാത്തവർക്ക് സ്ഥലം നൽകണേ അല്ലാ. വീട് പണി തുടങ്ങി വെച്ചവർക്ക് പൂർത്തിയാക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളെ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കി നൽകണേ അല്ലാ. ഞങ്ങളൊക്കെ ആക്കിബത്ത് നന്നാക്കി മീമാൻ സലാമത്തിലാക്കി തരണേ അല്ലാ. അമീന ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. ഇൻഷാഅല്ലാ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇനി അദ്കാർ സ്വബാഹ് പ്രഭാത ദിക്റുകൾ ചൊല്ലാനാണ് പോകുന്നത്. എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് ചൊല്ലുക. മുന്നിലിരിക്കുന്ന വെള്ളത്തിലേക്ക് മനസ്സറിഞ്ഞുകൊണ്ട് ഇടക്കിടക്ക് മന്ത്രിക്കുക. ആ വെള്ളം 3 നേരമായിക്കൊണ്ട് കുടിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതാല ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാ, നമുക്ക് അദ്കാർ സ്വബാഹിലേക്ക് പ്രവേശിക്കാം. സൂറത്തുൽ ഇഖ്ലാസ് 3 വട്ടം ഓതണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് ലില്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് ലില്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഇനി സൂറത്തുൽ ഫലഖും സൂറത്തുൽ നാസും 3 വട്ടം ഓതണം. അള്ളാഹു ഈ സൂറത്തിൻ്റെ ഒക്കെ ബർക്കത്ത് കൊണ്ട് എല്ലാവിധ സിഹ്റ് മാരണങ്ങൾ ഷൈത്താനിയത്തിൻ്റെ ജിന്നി ഇഫ്രീത്ത് റുഹാനിയത്തിൻ്റെ ഉപദ്രവങ്ങളിൽ നമുക്ക് അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد. بسم الله الرحمن الرحيم.
الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس بسم الله الرحمن الرحيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير ربي أسألك خير ما في هذا اليوم وخير ما بعده وأعوذ بك من شر ما في هذا اليوم وشد ما بعده ربي أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر അടുത്തത് സ്വലാത്ത് പത്ത് വട്ടം ചൊല്ലണേ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം അല്ലാഹുമ്മ സ്വല്ലി അലാ سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم الله ولي سيغرقنا الله قبولاكنا الله الله ولي جلنا دين ബറക്കത്ത് കൊണ്ട് അല്ലാ ഞങ്ങളൊക്കെ ആക്കിപത്ത് നന്നാക്കി തരണേ അല്ലാ അല്ലാഹുവേ ആഖിറ വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ ഞങ്ങളെ ദുനിയാവിലെ ജീവിതത്തിലെ പ്രയാസങ്ങൾ വിഷമങ്ങൾ ബുദ്ധിമുട്ടുകൾ മശക്കത്തുകളൊക്കെ നീക്കി റാഹത്തിലാക്കി തരണേ അല്ലാ ഞങ്ങളെ മുറാദുകളൊക്കെ ഹാസിലാക്കി നൽകണേ അല്ലാ ഹബീബായ പ്രവാചകന്റെ ശഫാഅത്ത് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ ഹബീബിനെ മരിക്കുന്നതിന് മുമ്പ് കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ ഹബീബിന്റെ റൗള സിയാറത്ത് ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ ഇൻഷാല്ലാ ഏഴാമത്തെ ദിക്ർ അല്ലാഹുമ്മ ബിക അസ്ബഹന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വഇലൈക്കൽ മസീർ എട്ടാമത്തെ ദിക്ർ മൂന്ന് വട്ടം ചൊല്ലണം ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മൗ
مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. اللهم أنت ربي لا إله إلا أنت سيد الاستغفار دعيان ولديهم سرشتد يلا دعيان. اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على أهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء لك بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت. فتامت ذكر اللهم عالم الغيب والشهادة فاطر السماوات والأرض رب كل شيء ومليكه أشهد أن لا إله إلا أنت أعوذ بك من شر نفسي ومن شر الشيطان وشركي. പതിനൊന്നാമത്തെ ദിക്ർ اللهم إني أسألك العافية في الدنيا والآخرة. اللهم إني أسألك العفو والعافية في ديني ودنياي وأهلي ومالي. اللهم استر عوراتي وآمن روعاتي. اللهم احفظني من بين يدي ومن خلفي وعن يميني وعن شمالي ومن فوقي وأعوذ بعظمتك أن أغتال من تحتي. അടുത്ത ദിക്ർ മൂന്ന് വട്ടം ചൊല്ലണം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വരിദ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വരിദ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതി. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. فدمنا ما تذكر أصبحنا على فطرة الإسلام وعلى كلمة الإخلاص وعلى دين نبينا محمد صلى الله عليه وسلم وعلى ملة أبينا إبراهيم حنيفا وما كان من المشركين. نالا بدي نالا متذكر بطوطا جلنا إن شاء الله. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء
القدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير تقبل الله الله ودي سيغريكنا يا الله رحمانا يا رب مجلس الدعاء കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരും ഉമ്മമാരും സഹോദരി സഹോദരന്മാരുടെ മുറാദുകൾ ഹാസിലാക്കി നൽകണേ അല്ലാ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് ശിഫ നൽകണേ അല്ലാ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് അതൊക്കെ വീട്ടാനുള്ള സാമ്പത്തിക അഭിവൃദ്ധി നൽകണേ അല്ലാ ഞങ്ങളൊക്കെ മഈശത്തിൻ്റെ മാർഗത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാ മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാ വിവാഹം നടക്കാതെ വിഷമിച്ചിരിക്കുന്നവർക്ക് റാഹത്തായ അനുയോജ്യരായ ഇണകളെ നൽകി അനുഗ്രഹിക്കണേ അല്ലാ അല്ലാഹുവെ വർഷങ്ങളായി വിവാഹം കഴിഞ്ഞ് മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവയാ അല്ലാ മക്കളെ നൽകണേ അല്ലാ കൺകുളിർമയുള്ള മക്കളെ നൽകണേ അല്ലാ ഞങ്ങളെ ഞങ്ങളെ മക്കളെയൊക്കെ നിസ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ കുടുംബജീവിതം പ്രയാസത്തിന് വിഷമത്തിലായവരുടെ സന്തോഷത്തിലാക്കി നൽകണേ അല്ലാ അല്ലാഹുവെ റഹ്മാനായ റബ്ബെ വീടില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് ഖൈറായി വീട് നൽകണേ അല്ലാ വിസിറ്റിങ്ങിന് പോയിട്ട് ജോലി കിട്ടാതെ പ്രയാസപ്പെടുന്നവരുണ്ട് അതുപോലെ വിദേശത്ത് ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട് സ്വദേശത്തും അല്ലാഹുവെ റാഹത്തുള്ള ജോലി നൽകി അനുഗ്രഹിക്കണേ അല്ലാ മനസ്സിൽ എന്തെന്ത് മുറാദുകൾ വെച്ചുകൊണ്ട് ഈ മജ്ലിസിൽ ഇരിക്കുന്നു അല്ലാഹു മുറാദുകളൊക്കെ നിനക്കറിയാമല്ല അല്ലാ ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെയും പ്രയാസങ്ങൾ വിഷമങ്ങൾ ബുദ്ധിമുട്ടുകൾ മഷക്കത്തുകളൊക്കെ നിനക്കറിയാമല്ല അല്ലാ ജീവിതത്തിലെ ദുഃഖങ്ങൾ ദുരിതങ്ങൾ സങ്കടങ്ങൾ കണ്ണീരുകളൊക്കെ നിനക്കറിയാമല്ല അല്ലാ എല്ലാം നീ മാറ്റി റാഹത്തിലാക്കി നൽകണേ അല്ലാ വീടും സ്ഥലവും ഒക്കെ വിറ്റുപോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട് മാന്യമായ ഇടപാടുകാരെ എത്തിക്കണേ അല്ലാ വീടില്ലാതെ വാടക വീട്ടിൽ താമസിക്കുന്നവരുണ്ട് അല്ലാഹുവേ റാഹത്തുള്ള വീടും സ്ഥലവും നൽകണേ അല്ലാ വീട് പണി തുടങ്ങി വെച്ചവർക്ക് പൂർത്തിയാക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കണേ അല്ലാ ഞങ്ങളൊക്കെ ആക്കിപത്ത് നന്നാക്കി തരണേ അല്ലാ ഞങ്ങളെ മജ്ലിസിനെ നീ സ്വീകരിക്കണേ അല്ലാ മജ്ലിസിലേക്ക് ദുആ വസിയത്ത് ചെയ്തവർ ഹദിയകളെ ചെറുല്ലവരെയും നീ കബൂലാക്കണേ അല്ലാ ദുഃഖ ഖബറിലേക്ക് ഉപകരിക്കുന്ന സൽക്കർമ്മമായി സ്വീകരിക്കണേ അല്ലാ ആമീൻ ബി റഹ്മതിക യാ അർഹമർ റഹീമീൻ ഇൻഷാ അല്ലാ ഇനി സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നുള്ള ദിക്ർ അത് 100 വട്ടം ചൊല്ലണം സുബ്ഹാനല്ലാഹി വബിഹംദിഹി 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 سبحان الله وبحمده 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 سبحان الله وبحمده
وبحمده سبحان الله 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 وبحمده الله ودي സ്വീകരിക്കണ എന്നാ കബൂലാക്കണേ അല്ലാഹ് മുഅ്മിനീങ്ങളെ മുന്നിലിരിക്കുന്ന വെള്ളത്തിലേക്ക് ഇസ്ഫി എന്ന് പറഞ്ഞുകൊണ്ട് മന്ദിരിക്കുക. അല്ലാഹുവേ റഹ്മാനായ റബ്ബേ, ഈ വെള്ളം ഞങ്ങൾക്കൊരു മരുന്നാക്കി തരണേയല്ലാ, ഞങ്ങളെ രോഗങ്ങൾക്കൊക്കെ ശിഫ നൽകുന്ന ഒരു മരുന്നാക്കി തരണേയല്ലാ, മനസ്സിന് സമാധാനം നൽകുന്ന ഒരു മരുന്നാക്കി തരണേയല്ലാ, ശരീരത്തിൻ്റെ രോഗങ്ങൾക്ക് ശിഫ നൽകുന്ന ഒരു മരുന്നാക്കി നീ സ്വീകരിക്കണേ അല്ലാ. മുഅ്മിനീങ്ങളെ, 16-ാമത്തെ ദിക്ർ അല്ലാഹുമ്മ ആഫിനീ ഫീ ബദനി, 3 വട്ടം ചൊല്ലണം. ശരീരത്തിന് ആരോഗ്യമുണ്ടാകാൻ വേണ്ടി, കാഴ്ചക്ക് കേൾവിക്കൊക്കെ ആരോഗ്യമുണ്ടാകാൻ വേണ്ടി, അതുപോലെ കുഫ്രിൽ നിന്ന് നിഫാഖിൽ നിന്നൊക്കെ അല്ലാഹുവിനോട് കാവലിനെ ചോദിക്കുന്ന, ഖബറിൽ അദാബിൽ നിന്ന് കാവലിനെ ചോദിക്കുന്ന അതിമഹത്തായ ഒരു ദിക്റാണ് ചൊല്ലിക്കോളി. അല്ലാഹുമ്മ ആഫിനീ ഫീ ബദനീ, അല്ലാഹുമ്മ ആഫിനീ ഫീ സംഈ, അല്ലാഹുമ്മ ആഫിനീ ഫീ ബസ്വരീ, ലാ ഇലാഹ ഇല്ലാ അൻത, അല്ലാഹുമ്മ ഇന്നീ അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി, അല്ലാഹുമ്മ ഇന്നീ അഊദു ബിക മിൻ അദാബിൽ ഖബ്രി, ലാ ഇലാഹ ഇല്ലാ അൻത, അല്ലാഹുമ്മ ആഫിനി ഫി ബദനി, അല്ലാഹുമ്മ ആഫിനി ഫി സംഈ, അല്ലാഹുമ്മ ആഫിനി ഫി ബസ്വരി, ലാ ഇലാഹ ഇല്ലാ അൻത, അല്ലാഹുമ്മ ഇന്നീ അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖർ, അല്ലാഹുമ്മ ഇന്നീ അഊദു ബിക മിൻ അദാബിൽ ഖബർ, ലാ ഇലാഹ ഇല്ലാ അൻത, അല്ലാഹുമ്മ ആഫിനി ഫി ബദനി, അല്ലാഹുമ്മ ആഫിനി ഫി സംഈ, അല്ലാഹുമ്മ ആഫിനി ഫി ബസ്വരി, ലാ ഇലാഹ ഇല്ലാ അൻത, അല്ലാഹുമ്മ ഇന്നീ അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖർ, അല്ലാഹുമ്മ ഇന്നീ അഊദു ബിക മിൻ അദാബിൽ ഖബർ, ലാ ഇലാഹ ഇല്ലാ അൻത, അല്ലാഹുവിനോട് തൗബ ചെയ്യുന്ന, ഇസ്തിഗ്ഫാർ മോചനത്തിന് തേടുന്ന തൗബ ചെയ്യുന്ന ദിക്റാണ് ഇൻഷാ അല്ലാഹ് 100 വട്ടം ചൊല്ലണേ. അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈ, അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈ, അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈ, അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി, അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈ, അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി, അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈ, അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി, അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈ.
استغفر الله واتوب اليه 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 استغفر الله الله നിന്നോട് ഞാൻ പുറുക്കലിനെ ചോദിക്കുന്നു വാതൂബ് ഇലൈ നിന്നിലേക്ക് ഞാൻ തൗബ ചെയ്തു മടങ്ങുന്നു അസ്തഗ്ഫിറുല്ലാഹ വാതൂബ് ഇലൈ 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 استغفر الله واتوب اليه 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 الله ونسيغركني الله നിങ്ങളെ പാപങ്ങളൊക്കെ നീ പുറത്തു തരണേ അല്ലാ നിങ്ങളെ ആക്കിബത്ത് നന്നാക്കി തരണേ അല്ലാ ഈമാൻ സലാമത്തിലാക്കി തരണേ അല്ലാ ഞങ്ങളെ മരണപ്പെട്ടു പോയവർക്ക് പുറത്തു കൊടുക്കണേ അല്ലാ എൻ്റെ ഞങ്ങളുടെ മാതാപിതാക്കള് അല്ലാഹുവേ കുടുംബാദികൾ പലവരും ഞങ്ങളുമായി ബന്ധപ്പെട്ടവർ മരിച്ചു പോയിരിക്കുന്നു അല്ലാ എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാ അവരുടെ നാളെ ഞങ്ങളെ ഖബറൊക്കെ നീ ജന്നത്താക്കി നൽകണേ അല്ലാ റഹ്മാനായ റബ്ബേ ഇരുലോക വിജയികൾ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ മുറാദുകൾ ഹാസിലാക്കി നൽകണേ അല്ലാ പ്രയാസങ്ങൾ വിഷമങ്ങൾ നീക്കി നൽകണേ അല്ലാ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുടെ മുറാദുകൾ ഹാസിലാക്കി നൽകണേ അല്ലാ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് ശിഫ നൽകണേ അല്ലാ ഞങ്ങളെ മജ്‌ലിസിൽ നീ സ്വീകരിക്കണേ അല്ലാ അമീന ബി റഹ്മതിക യാ അർഹമ റഹീമീൻ ഇൻഷാല്ലാ ചൊല്ലിയത് ആ വെള്ളത്തിലേക്ക് മന്ദിരിക്കൂട്ടോ ഇസ്ഫി അല്ലാഹു എന്ന് ശിഫയാക്കുക എന്നാണ് പറയുന്നത് ഇതിന്റെ അർത്ഥം ഇൻഷാല്ലാ ഇനി 18-ാമത് ദിക്ർ അത് 7 വട്ടം ചൊല്ലേണ്ട ദിക്റാണ് ഹസ്ബി അല്ലാഹുനിക്ക അല്ലമദി ഹസ്ബി അല്ലാഹുനിക്ക അല്ലമദി മുഅ്മിനീങ്ങളെ നമുക്ക് അല്ലമദി നമ്മുടെ എല്ലാ കാര്യങ്ങളും നോക്കാൻ നമ്മളെല്ലാ കാര്യങ്ങളും നിറവേറ്റി തരാൻ അല്ലാഹുമദി ആ ഒരു ചിന്ത നമുക്ക് വേണം ഹസ്ബി അല്ലാഹ് ലാ ഇലാഹ ഇല്ലാ ഹുവ അല്ലാതെ വേറൊരു ഇലാഹില്ല അലൈഹി തവക്കൽതു അല്ലാഹുവിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു വഹുവ റബ്ബുൽ അർശിൽ അദീം മഹത്വമായ അർശിന്റെ റബ്ബാണവൻ 7 വട്ടം ചൊല്ലിക്കോ ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം ഹസ്ബി അല്ലാഹ് ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ
العظيم حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم الله لنا توكلك കൊണ്ടാണ് ഞങ്ങൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് അല്ലാഹു നീ സ്വീകരിക്കണേ അല്ലാ ഞങ്ങൾക്ക് നീ മതിയല്ലാ ഞങ്ങളെല്ലാ കാര്യങ്ങളും നീയാണ് റാഹത്താക്കി തരേണ്ടവൻ നിന്നിലാണ് അല്ലാഹു ഞങ്ങളെല്ലാ കാര്യങ്ങളുടെയും ആദ്യവും അന്ത്യവും തീർപ്പും ഒക്കെ കിടക്കുന്നത് ഞങ്ങളെ കാര്യങ്ങളൊക്കെ നീ ഖൈറിലും വിജയത്തിലും സലാമത്തിലും റാഹത്തിലും സന്തോഷത്തിലും ആക്കണേ അല്ലാ മുഅ്മിനീങ്ങളെ 19-ാമത് ദിക്ർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാ الله والله اكبر ولا حول ولا قوه الا بالله اللهم اني اصبحت اشهدك واشهد حملة عرشك وملائكتك وجميع خلقك انك انت الله لا اله الا انت وحدك لا شريك لك وان محمدا عبدك ورسولك നാലു വട്ടം ചൊല്ലണം ഇൻഷാല്ലാ ചൊല്ലിക്കോ اللهم اني اصبحت اشهدك واشهد حملة عرشك وملائكتك وجميع خلقك انك انت الله لا اله الا انت وحدك لا شريك لك وان محمدا عبدك ورسولك اللهم اني اصبحت اشهدك واشهد حملة عرشك وملائكتك وجميع خلقك انك انت الله لا اله الا انت وحدك لا شريك لك وان محمدا عبدك ورسولك ഒരുവട്ടം ചൊല്ലണേ اللهم اني اصبحت اشهدك واشهد حملة عرشك وملائكتك وجميع خلقك انك انت الله لا اله الا انت وحدك لا شريك لك وان محمدا عبدك ورسولك അടുത്ത ദിക്ര 21-ാമത്തെ اللهم ما اصبح بي من نعمه او باحد من خلقك فمنك وحدك لا شريك لك فلك الحمد ولك الشكر 22-ാമത് ദിക്ർ اصبحنا واصبح الملك لله رب العالمين اللهم اني اسالك خير هذا اليوم فتحه ونصره ونوره وبركته وهداه واعوذ بك من شر ما فيه وشر ما بعد 23-ാമത് ദിക്ർ اصبحنا واصبح الملك لله عز وجل والحمد لله والكبرياء والعظمة لله والخلق والأمر والليل والنهار وما سكن فيهما لله عز وجل اللهم اجعل أول هذا النهار صلاها وأوسطه نجاها وآخره
ഫലാഹ യാ അർഹമർ റഹീമീൻ. മുഅ്മിനീങ്ങളെ ദിക്റിന്റെ അവസാനം പറഞ്ഞു, അതിനു വേണ്ടിയാണ് നാം ദുആ ചെയ്യുന്നത്. അല്ലാഹുമ്മ ജൽ അവ്വല ഹാദൻ നഹാരി, അല്ലാഹുവേ ഈ ദിവസത്തിന്റെ ആദ്യം, ഈ പകലിന്റെ ആദ്യം നീ നന്നാക്കി തരണേ അല്ലാ. വ ഔസദു നജഹാദിന്റെ മധ്യം നീ വിജയത്തിലാക്കി തരണേ അല്ലാ. വ ആഖിറഹു ഫലാഹ, അതിന്റെ അവസാനവും നീ റാഹത്തിലാക്കി തരണേ അല്ലാ. ആദ്യവും മധ്യവും തുടക്കവും ഒക്കെ റാഹത്തിനും സന്തോഷത്തിനുമാക്കി തരണേ എന്നാണ് ദിക്ര ചൊല്ലുന്നത്. അതിനുവേണ്ടി തന്നെയാണ് അദ്കാറു സബാഹ് നമ്മൾ ചൊല്ലുന്നത്. അല്ലാഹു കബൂലാക്കട്ടെ, സ്വീകരിക്കട്ടെ. 24-ാമത്തെ ദിക്ര നോക്കണേ. അല്ലാഹുമ്മ ഇന്നീ, അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ അൻ നുശ്രിക ബിക ശൈഅൻ നഅലമു വനസ്തഗ്ഫിറുക ലിമാ ലാ നഅലം. 25-ാമത്തെ ദിക്ർ, അല്ലാഹുമ്മ ഇന്നീ അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിൻ ഗലബതി ദൈനി വകഹരി റിജാൻ യാ ഹയ്യു യാ ഖയ്യൂം برحمتك استغيث اصلح لي شأني كله ولا تكلني الى نفسي طرفة عين. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാ ഇനി 27-ാമത്തെ ദിക്ര നോക്കണേ. കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് കടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ദുആയാണ്. അല്ലാഹുമ്മ അല്ലാഹുവേ, ഇക്ഫിനി, നീ എനിക്ക് മതിയാക്കി തരണേ അല്ലാ. ബിഹലാലിക, നിന്റെ ഹലാല് കൊണ്ട്, ഹലാലായ സമ്പത്ത് കൊണ്ട്, ഹലാലായ വസ്തുക്കൾ കൊണ്ട്, അനുവദനീയമായതുകൊണ്ട് എനിക്ക് നീ മതിയാക്കി തരണമേ അല്ലാ. അൻ ഹറാമിക, നിന്റെ ഹറാമിനെ കൂടാതെ, നിന്റെ ഹറാമിനെ തൊട്ട്, നിന്റെ ഹറാമിലേക്ക് പോകാതെ, നീ നിഷിദ്ധമാക്കിയതിലേക്ക് പോകാതെ അല്ലാ, എനിക്ക് നൽകിയ ഹലാല് കൊണ്ട് തന്നെ നീ മതിയാക്കി തരണമേ അല്ലാ. വ അഗ്നിനി ബിഫളിക, നിന്റെ ഔദാര്യം കൊണ്ട് നീ എന്നെ ഐശ്വര്യവാനാക്കണേ അല്ലാ. അമ്മൻ സിവാക, നീ അല്ലാത്ത ആളുകളെ തൊട്ട് നിന്നോട് ചോദിക്കാൻ ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല അല്ലാ. നിന്നോട് ഞങ്ങൾ ചോദിക്കും, പക്ഷെ നിന്നെ കൂടാതെ വേറെ ഒരാളോടും ചോദിക്കേണ്ട ഒരവസ്ഥ വരുത്തല്ല അല്ലാ. അതാണ് പറഞ്ഞ, നീ അല്ലാത്ത ആളുകളെ തൊട്ട് അല്ലാ നീ എന്നെ ഐശ്വര്യവാനാക്കണേ അല്ലാ. നിന്റെ ഔദാര്യം കൊണ്ട് അല്ലാഹു നിന്നോട് ചോദിക്കുന്നു, നീ നൽകണേ എന്നാണ്. മുഅ്മിനീങ്ങളൊരു 3 വട്ടം ചൊല്ലണേ മനസ്സറിഞ്ഞ്, അല്ലാഹുമ്മ ഇക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബിഫളിക അമ്മൻ സിവാക. അല്ലാഹുമ്മ ഇക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബിഫളിക അമ്മൻ സിവാക. അല്ലാഹുമ്മ ഇക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബിഫളിക അമ്മൻ സിവാക. ഇൻഷാ അല്ലാഹ്, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അടുത്തത് ദുആ ഉൽ കർബ് എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രയാസങ്ങൾ, വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ അതിൽ നിന്ന് സലാമത്താകാൻ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തൊരു ദുആയാണ് ദുആ ഉൽ കർബ്. മുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് നമുക്കതൊന്ന് ചെറുതായിട്ട് അർത്ഥം നോക്കി ഇൻഷാ അല്ലാഹ് ചെല്ലാം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കറിയാൻ മറ്റാരുമില്ല. അല്ലാഹുവേ, നീ അല്ലാതെ വേറൊരു ഇലാഹുമില്ല. അല്ലാ അൽ അദീമുൽ ഹലീം, സഹനശക്തിയുള്ളവനും മഹാനുമായ അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹുമില്ല. ഹലീം എന്ന് പറഞ്ഞാൽ സഹനശക്തി. നമുക്ക് സഹനശക്തിയൊക്കെ കുറവാ. നമ്മൾ എത്ര തെറ്റ് ചെയ്തിട്ടും അല്ലാഹു നമ്മളെ ദുനിയാവിന്റെ മുകളിൽ നശിപ്പിക്കാതെ വെച്ചുകൊണ്ടിരിക്കുന്നില്ലേ? അല്ലാഹു അതൊക്കെ എന്ത് ചെയ്യാണ്? സഹനശക്തി ഉള്ളവനാണ്. നമ്മൾക്കൊക്കെ ആണെങ്കിലും പെട്ടെന്ന് ദേഷ്യം വരും. നമ്മളെ മക്കളൊക്കെയാണ് പറഞ്ഞൊരു കാര്യം ചെയ്യാതെ, അനുസരിക്കാതെ വീണ്ടും വീണ്ടും ചെയ്യണമെങ്കിലോ നമ്മൾ എന്ത് ചെയ്യും? ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം. ഹലീം എന്ന് പറഞ്ഞാൽ സഹനശക്തി ഉള്ളവൻ എന്നാണ് അർത്ഥം. സഹനശക്തി ഉള്ളവനും മഹാനുമായ അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം
മഹത്തായ അർശിന്റെ റബ്ബല്ലാതെ വേറൊരു ഇലാഹുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബു സമാവാതി, ആകാശത്തിന്റെ റബ്ബല്ലാതെ വേറൊരു ഇലാഹില്ല. വറബ്ബുൽ അർളി, ഭൂമിയുടെ റബ്ബല്ലാതെ വേറൊരു റബ്ബില്ല. വറബ്ബുൽ അർശിൽ കരീം, മഹത്തായ അർശിന്റെയും ഭൂമിയുടെയും ആകാശത്തിന്റെയും റബ്ബല്ലാതെ വേറൊരു ഇലാഹുമില്ല. അപ്പൊ ഇലാഹായിട്ട് ഈ സഹനശക്തി മഹാനുമായ അള്ളാഹു മാത്രമാണ്. ഇലാഹായിട്ട് അർശിന്റെ, മഹത്തായ അർശിന്റെ റബ്ബാണ്. ഇലാഹായിട്ട് ഈ ആകാശ ഭൂമികളെ ഒക്കെ പടച്ചവനാണ്. ഇലാഹായിട്ടുള്ള വേറൊരു ഇലാഹയില്ല, വേറൊരു ആരാധനക്ക് അർഹനായ മറ്റാരുമില്ല. അതുകൊണ്ട് അള്ളാഹ് നിന്നോട് ചോദിക്കുന്നു, ഞങ്ങളുടെ പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ മാറ്റിത്തരണേ എന്നാണ് മുഅ്മിനീങ്ങൾ ഇതിന്റെ അർത്ഥം. അപ്പൊ ഇൻഷാല്ലാഹ് എല്ലാവരും ഒരു മൂന്ന് വട്ടം ചൊല്ലിക്കോ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അദീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബു സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അദീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബു സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബു സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം. അള്ളാഹുവേ നീ സ്വീകരിക്കണമെന്ന, കബൂലാക്കണമെന്ന, ഞങ്ങളെ പ്രയാസങ്ങളെ വിഷമങ്ങളൊക്കെ നീക്കി റാഹത്തിലാക്കി തരണമെന്ന, ഞങ്ങളെ കടങ്ങളൊക്കെ വീട്ടിൽ നീ സന്തോഷത്തിലാക്കി തരണമെന്ന, ഞങ്ങളെ മഈശത്തിൻ്റെ മാർഗത്തിലൊക്കെ നീ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഇനി പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇനി പറയുന്ന ഒരു ദിക്ര്, ഈ ദിക്ര്, ഈ പ്രാർത്ഥന, ഈ അടുത്ത 29-ാമത്തെ ദിക്രാണ് നമ്മൾ ഈ പറയുന്നത്. ഇത് ആരെങ്കിലും ദുആന്റെ മുമ്പ് ഈ ദിക്ര് ചൊല്ലിക്കഴിഞ്ഞാൽ, ഈ ദുആ ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹു അവന്റെ ദുആക്ക് ഉത്തരം നൽകുമെന്നാണ്. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ ദുആക്ക് അള്ളാഹു സ്വീകരിക്കട്ടെ. അല്ലാഹുമ്മ അന്ത ഖലഖതനീ, അല്ലാഹു നീയാണ് എന്നെ സൃഷ്ടിച്ചവൻ. വ അന്ത തഹ്ദീനീ, നീയാണ് എനിക്ക് സന്മാർഗം നൽകിയവൻ, നീയാണ് എന്നെ ഹിദായത്തിലാക്കുന്നവൻ ആക്കിയവൻ. വ അന്ത തുത്ഇമുനീ, നീയാണ് റബ്ബേ എനിക്ക് ഭക്ഷണം നൽകുന്നവൻ, എന്നെ ഭക്ഷിപ്പിക്കുന്നവൻ നീയാണ്. വ അന്ത തസ്ഖീനീ, നീയാണ് എന്നെ പാനീയങ്ങൾ വെള്ളങ്ങളൊക്കെ കുടിപ്പിക്കുന്നവൻ നീയാണ് അല്ലാ. വ അന്ത തുമീതുനീ, നീയാണ് റബ്ബേ എന്നെ നാളെ മരിപ്പിക്കുന്നവൻ. വ അന്ത തുഹീനീ, നീയാണ് എന്നെ ഇപ്പോൾ നിന്ന് ജീവിപ്പിച്ചിരുത്തുന്നവനൊക്കെ നീയാണ്. ആയതുകൊണ്ട് റബ്ബേ, ഞങ്ങളുടെ ഇന്നാലിന്ന, എന്റെ ഇന്നാലിന്ന മുറാദുകളൊക്കെ ഹാസിലാക്കി എന്റെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ നീക്കി തരണേയല്ലാ. ഇതെല്ലാം ചെയ്യുന്നവൻ നീയാണ്. അതുകൊണ്ട് നിന്നോടല്ലാതെ ചോദിക്കാനും പറയാനും ഞങ്ങൾക്ക് ആരുമില്ല എന്നാണ് മുഅ്മിനീങ്ങളെ ദുആഇന്റെ ആശയം. അപ്പൊ ചൊല്ലിക്കോളി, അല്ലാഹുമ്മ അന്ത ഖലഖതനീ വ അന്ത തഹ്ദീനീ وانت تطعمني وانت تسقيني وانت تميتني وانت تحييني. ഒരു വട്ടം കൂടി ചൊല്ലണേ. اللهم انت خلقتني وانت تهديني وانت تطعمني وانت تسقيني وانت تميتني وانت تحييني. اللهவே நீ സ്വീകരിക്കണേ, അല്ലാ കബൂലാക്കണേ, അല്ലാ അദ്കാറ സ്വബാഹ ഞങ്ങൾ ചൊല്ലിയത് കബൂലാക്കണേ, അല്ലാ സ്വീകരിക്ക രോഗങ്ങൾക്ക് നീ ശിഫ നൽകണേ അല്ലാ, മഈശത്തിന്റെ മാർഗത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാ. എന്തുദ്ദേശം വെച്ചുകൊണ്ടാണോ മജ്ലിസിൽ ഇരിക്കുന്നത്, നീ കബൂലാക്കി തരണേ അല്ലാ. ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവര്, അല്ലാഹുവേ മെസ്സേജ് അയച്ചവര് എല്ലാം നീ കാണുന്നവനാണല്ലോ അല്ലാ. ഈ മജ്ലിസിൽ ഇരിക്കുന്ന ഓരോരുത്തരുടെയും ഹൃദയത്തിലെ വേദന, ജീവിതത്തിലെ പ്രയാസങ്ങൾ, വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ എല്ലാം കാണുന്ന അല്ലാ, ഞങ്ങൾ ഓതിയതിൻ്റെയൊക്കെ ബറക്കത്തുകൊണ്ട് അല്ലാ, ചൊല്ലിയതിൻ്റെയൊക്കെ ബറക്കത്തുകൊണ്ട് ഞങ്ങളെല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരണേ അല്ലാ. ഞങ്ങളെല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരാൻ മതിയായവൻ നീ മാത്രമാണ് അല്ലാ. നീ സലാമത്തിലാക്കണേ അല്ലാ, നീ വിജയത്തിലാക്കണേ അല്ലാ, നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ. അമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് പ്രവേശിക്കുകയാണ്.
എന്നെയും കുടുംബത്തെയും ദുആയിൽ ഉൾപ്പെടുത്തണേ. മരണപ്പെട്ടുപോയ ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യണേ, ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്യണേ, ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ ആയിരാരോഗ്യത്തിന് വേണ്ടി ദുആ ചെയ്യണേ, മരിച്ചുപോയ ഭർത്താവിന് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, സന്താനങ്ങൾക്ക് വേണ്ടി, സഹോദരിമാർക്ക് സഹോദരന്മാർക്കൊക്കെ വേണ്ടി ദുആ വസിയത്ത് ചെയ്തവരുണ്ട്. അതുപോലെ അസുഖങ്ങൾ മാറിക്കിട്ടാൻ തലവേദന, പല്ലുവേദന, വയറുവേദന, ഇങ്ങനെ ശക്തമായ വേദനകൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരൊക്കെ രോഗ ശമനത്തിനായി വേണ്ടി ദുആ വസിയത്ത് ചെയ്തവരുണ്ട്. അതുപോലെ കണ്ണിന് കാഴ്ച കുറഞ്ഞവർ, തൊണ്ടയിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, ക്യാൻസർ രോഗം കൊണ്ട് വിഷമിക്കുന്ന ആളുകൾ, ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിരിക്കുന്നവർ ദുആ വസിയത്ത് ചെയ്തവരുണ്ട്. അതുപോലെ തന്നെ സ്കിന്ന് സംബന്ധമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, ശരീരമാസകനം, ചൊറിയലും ചൊറിച്ചലും ഒക്കെ കൊണ്ട്, അലർജി കൊണ്ട്, തുമ്മൽ കൊണ്ട്, ശ്വാസമുട്ട് കൊണ്ടൊക്കെ പ്രയാസപ്പെടുന്ന ആളുകൾ ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അതുപോലെ വെള്ളപ്പാണ്ട് കൊണ്ട് വിഷമിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ ടെൻഷൻ്റെ അസുഖം കൊണ്ട്, അപസ്മാരം കൊണ്ടൊക്കെ വിഷമിക്കുന്നവരൊക്കെ പ്രത്യേകം ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹു എല്ലാവർക്കും സലാമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ കടം കൊണ്ട് അങ്ങേയറ്റം പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, വളരെയധികം ദുരിതങ്ങൾ അനുഭവിക്കുന്നവർ, ജീവിതം തന്നെ മടുത്തുപോയിക്കൊണ്ടിരിക്കുന്ന, പുറത്തേക്ക് ഇറങ്ങാൻ പോലും കഴിയാതെ വിഷമിക്കുന്ന രീതിയിൽ പ്രയാസപ്പെടുന്നവരുണ്ട്. പ്രത്യേകം ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ റാഹത്തായ മൈഷത്തിൻ്റെ വഴികൾ തുറന്നു കിട്ടാൻ വേണ്ടി, കടങ്ങളില്ലാതെ ജീവിക്കാൻ വേണ്ടി, കടങ്ങളൊക്കെ ഒന്ന് വീട്ടിൽ എങ്ങനെയില്ലെന്ന് വീട്ടിൽ കിട്ടി മരിച്ചാൽ മതി എന്ന നെയ്യത്തോടുകൂടി കഴിയുന്ന എത്രയോ ആളുകളുണ്ട്. വീടും സ്ഥലവും ഒക്കെ വിറ്റുകൊണ്ട് കടം കിട്ടാൻ തുനിയുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ അനുയോജ്യരായ ഇടപാടുകാരെ കിട്ടാൻ വേണ്ടി ദുആ വസിയത്ത് ചെയ്തവരുണ്ട്. വീടില്ലാത്തവരുണ്ട്, സ്ഥലമില്ലാത്തവരുണ്ട്. റാഹത്തായി വീട് കിട്ടാൻ വേണ്ടി ദുആ വസിയത്ത്, വീട് പണി തുടങ്ങി വെച്ചവർക്ക് അന്ന് പൂർത്തീകരിക്കാനുള്ള വഴികൾ തുറന്നു കിട്ടാൻ വേണ്ടി ദുആ വസിയത്ത് ചെയ്തവർ. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, നല്ലൊരു വിസ കിട്ടാൻ വേണ്ടി, വിസിറ്റിങ്ങിന് പോയവർക്ക് റാഹത്തായി ജോലി കിട്ടാൻ വേണ്ടി, അതുപോലെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ശമ്പളം കിട്ടാൻ വേണ്ടി, ജോലിക്ക് പോയ ആളുകൾക്ക് നല്ല മനസ്സോടുകൂടി ജോലി ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകാനൊക്കെ വേണ്ടി ദുആ വസിയത്ത് ചെയ്തവരുണ്ട്. ഇങ്ങനെ മൈഷത്തിൻ്റെ വഴികൾ കുടുങ്ങിക്കിടക്കുന്നത് തുറസ്സമാകാൻ വേണ്ടി, ഞെരുങ്ങിക്കിടക്കുന്ന ജീവിത വഴികളൊക്കെ എളുപ്പമാകാൻ വേണ്ടി ദുആ വസിയത്ത് ചെയ്തവർ. വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായി മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവർ, സ്വാലിഹങ്ങളായി മക്കളുണ്ടാകാൻ വേണ്ടി, ഗർഭിണികളായ സഹോദരിമാർ സുഖപ്രസവത്തിന് വേണ്ടി ദുആ വസിയത്ത് ചെയ്തവരുണ്ട്. വിവാഹപ്രായം എത്തിയിട്ടും വിവാഹം കഴിയാതെ വിഷമിച്ചിരിക്കുന്നവർ, തൊട്ടപ്പുറത്തുള്ളവൻ്റെ വീട്ടിൽ പന്തല കൊയ്യും അവിടെ ഇരുന്ന് കരഞ്ഞ് കണ്ണീരൊലിപ്പിക്കുന്ന എത്രയോ പ്രിയപ്പെട്ട സഹോദരന്മാർ സഹോദരിമാരുണ്ട്. റാഹത്തായി വിവാഹം ശരിയാകാൻ വേണ്ടി ദുആ വസിയത്ത് ചെയ്തവരുണ്ട്. കുടുംബജീവിതം സന്തോഷത്തിനും റാഹത്തിലുമൊക്കെ ആകാൻ വേണ്ടി ദുആ വസിയത്ത് ചെയ്തവർ. അതുപോലെ മക്കളൊക്കെ സ്വാലിഹങ്ങളായി കിട്ടാൻ വേണ്ടി, ഖബറിലേക്ക് ഉപകരിക്കുന്ന മക്കളായി കിട്ടാൻ വേണ്ടി ദുആ വസിയത്ത് ചെയ്തവരുണ്ട്. ഇങ്ങനെ തുടങ്ങി ഒരുപാട് ആളുകൾ ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. മഖ്ബൂലും അബ്റൂറുമായ ഹജ്ജും ഉംറയും അർളിയായ സിയാറത്തിനുള്ള അവസരത്തിന് വേണ്ടി ദുആ വസിയത്ത് ചെയ്തവർ. അതുപോലെ റസൂലുള്ളാഹിനെ സ്വപ്നത്തിൽ കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ സ്ഥലമൊക്കെ വിറ്റുകൊണ്ട് ഹജ്ജിന് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, അതുപോലെ ശക്തമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, രോഗശമനത്തിന് വേണ്ടി ദുആ വസിയത്ത് ചെയ്തവർ, കടം കൊടുത്ത പൈസ തിരിച്ചു കിട്ടാൻ വേണ്ടി ദുആ വസിയത്ത് ചെയ്ത ആളുകൾ, അതുപോലെ ജീവിതത്തിലെ പ്രയാസങ്ങൾ ഭർത്താവിനെ കൊണ്ട്, അമ്മായിമനെ കൊണ്ട്, മക്കളെ കൊണ്ട്, അമ്മോശനെ കൊണ്ട്, അങ്ങനെ കുടുംബാദികളെ കൊണ്ട്, സിഹിറ് കൊണ്ട്, ശത്രുത കൊണ്ട്, കദിബ് പറഞ്ഞ് ഫിത്തന പറഞ്ഞ പരത്തിൽ കൊണ്ടൊക്കെ ഇങ്ങനെ മാനസികമായി വിഷമിക്കുന്നവർ, ശാരീരികമായി വിഷമിക്കുന്ന പല ആളുകളും ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഇൻഷാല്ലാഹ് മുഅ്മിനീങ്ങളെ എല്ലാവർക്കും മുന്നേ നമുക്ക് ദുആയിലേക്ക് പ്രവേശിക്കാം. آمين الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم أوصل بلغ مثل ثوابنا ما قرأناه من القرآن العظيم وما صلينا وما سلمنا وهذه هدية واصلة ورحمة نازلة وبركة شاملة منا إلى حضرة نبينا سيدنا وحبيبنا محمد صلى الله عليه وسلم اللهم وإلى أرواح جميع الأنبياء والمرسلين اللهم وإلى أرواح أصحاب البدريين وسائر صحابة رسول الله صلى الله عليه وسلم اللهم
وإلى أرواح الصالحين والصديقين والشهداء وأولياء الله تعالى كلهم أجمعين. اللهم زد لهم شرفنا لا شرفهم وفضلنا لا فضلهم وكرامة تليق بأعلى درجاتهم يا رب العالمين. اللهم بحقهم وبجاههم اللهم سلمنا وسلم أهلنا في الدارين وبحقوق هؤلاء الشرفاء العلماء المذكورين. اللهم ثم إلى أرواح من ماتوا من آبائنا وأمهاتنا وإلى أرواح من ماتوا من أهلنا من أقاربنا وإلى أرواح جميع المسلمين والمسلمات والمؤمنين والمؤمنات. اللهم آنس وحشتهم وآمن روأتهم ونفس قربتهم ونفر محلتهم وارفع درجتهم. اللهم تقبل حسناتهم وتجاوز عن سيئاتهم وجمع بيننا وبينهم في دار جناتك النعيم مع الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين. اللهم اجعل القرآن العظيم ربيع قلوبنا وشفاء صدورنا ونور أبصارنا وذهاب همومنا وغمومنا وأحزاننا ومغفرة لذنوبنا وقضاء لحوائجنا وسائقنا وقائدنا ودليلنا إليك وإلى جناتك جنات النعيم. اللهم ارحمنا بالقرآن العظيم واجعله لنا إماما ونورا وهدى ورحما. اللهم ذكرنا منه ما نسينا وعلمنا منه ما جهلنا وارزقنا تلاوته آناء الليل وأطراف النهار واجعله حجة لنا لا تجعله حجة علينا يا مولانا رب العالمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم اجعل قبورنا وقبورهم روضة من رياض الجنان ولا تجعل قبورنا وقبورهم حفرة من حفر النيران. اللهم وتقبل حسناتهم وتجاوز عن سيئاتهم واجمع بيننا وبينهم في دار جناتك النعيم مع الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين. اللهم نبر قلوبنا بنور القرآن وزين أخلاقنا بزينة القرآن. اللهم اغفر لنا وارحمنا اللهم اغفر لنا وارحمنا بحقوق القرآن يا رب العالمين. اللهم يسر عسيرنا وسكل أمورنا وقل حاجاتنا وحاجة من نوسانا واشف أمراضنا أمراض مرضانا يا شافي الأمراض. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم قل حاجات يا قاضي الحاجات. اللهم اشف أمراضنا يا شافي الأمراض. اللهم ادفع بلياتنا يا دافي البليات. اللهم ادفع مصيباتنا يا دافي المصيبات. اللهم رحمنا يا رب سويكرنا يا الله قبولنا يا الله ഞങ്ങളെ ഇവിടെ ഇരുന്ന് ഒരുമിച്ച് കൂടി ഇരുന്ന് ഓതിയത് ചൊല്ലിയത് ഒക്കെ അല്ലാഹുവേ പാകപ്പിഴവുകളൊക്കെ നീ വിട്ടുപുറത്തും അപ്പാക്ക്. ഇതൊക്കെ നാളെ ഞങ്ങളെ കബറിലേക്ക് ഉപകരിക്കുന്ന സൽക്കർമ്മമായി നീ സ്വീകരിക്കണയല്ലാ. ഇതിൻ്റെയൊക്കെ മിഥുന സവാബിനെ ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ എല്ലാവരുടെയും ഹളറത്തിലേക്ക് എത്തിക്കണയല്ലാ. അല്ലാഹ് ഉമ്മ മരിച്ചു പോയവരുണ്ട്, ഉപ്പ മരണപ്പെട്ടു പോയവരുണ്ട്, ഭാര്യ മരിച്ചു പോയവരുണ്ട്, ഭർത്താവ് മരിച്ചു പോയവരുണ്ട്, സന്താനങ്ങൾ മരണപ്പെട്ടു പോയവരുണ്ട്, സഹോദരി സഹോദരന്മാർ മരിച്ചു പോയവരുണ്ട്. അല്ലാഹുവേ ഇവിടെ ഒരുമിച്ചു കൂടി ഇവരിൽ നിന്ന് പലവരും മരണപ്പെട്ടു പോയവരാണ്. അല്ലാ അവരുടെയൊക്കെ ഹളറത്തിലേക്ക് ഇതിൻ്റെ മിഥുന സവാബിനെ നീ എത്തിച്ചു കൊടുക്കണയല്ലാ. അതിൻ്റെയൊക്കെ പ്രതിഫലം കണ്ടുകൊണ്ട് കബറിൽ കിടന്നവർക്ക് സന്തോഷിക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ. എന്താ
റഹ്മാനായ റബ്ബേ, നിന്റെ മഹൽ ഫദ്ലി കൊണ്ട് ആഫത്ത് മുസീബത്തുകളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് മാറാ, വ്യാധികളിൽ നിന്ന്, ക്യാൻസർ ട്യൂമർ പോലത്തെ രോഗങ്ങളിൽ നിന്ന്, പകർച്ചവ്യാധികളിൽ നിന്നൊക്കെ ഞങ്ങളെയും ഞങ്ങളുടെ അഹ്ലികാരെ നീക്കാക്കണേ അല്ലാ. ക്യാൻസർ ബാധിച്ച രോഗികളുണ്ട്, ഓപ്പറേഷൻ കഴിഞ്ഞ രോഗികളുണ്ട്, കീമ ചികിത്സ നടത്തുന്ന രോഗികളുണ്ട്. അല്ലാഹു എല്ലാവർക്കും നീ ശിഫ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, മജ്ലിസിൽ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരും ഉമ്മമാരും സഹോദരി സഹോദരന്മാർ എല്ലാവരെയും നിനക്കറിയാമല്ലോ റഹ്മാനെ. ഓരോരുത്തരുടെയും പ്രയാസങ്ങൾ, വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ നിനക്കറിയാമല്ലോ അല്ലാ. ഞങ്ങളെ പ്രയാസങ്ങളൊക്കെ നീക്കി നൽകണേ അല്ലാ. ദുആ വസിയ്യത്തുകൾ നിറവേറ്റി നൽകണേ അല്ലാ. വിഷമങ്ങൾ ബുദ്ധിമുട്ടുകൾ നീക്കി റാഹത്തിലാക്കി നൽകണേ അല്ലാ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് ശിഫ നൽകണേ അല്ലാ. അല്ലാഹുവേ, കിടപ്പ് രോഗികളുണ്ട് അല്ലാ, ആശുപത്രിയിൽ അഡ്മിറ്റായവരുണ്ട് അല്ലാ, വിട്ടുമാറാത്ത രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാ. അല്ലാഹുവേ, ശക്തമായ വേദനകൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാ, ശ്വാസം മുട്ടുകൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, നെഞ്ചുവേദന കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാ. റഹ്മാനായ റബ്ബേ, ചെറിയ ചെറിയ അസുഖമാണ് കേൾക്കുമ്പോൾ, ഷുഗറാണ്, പ്രഷറാണ്, കൊളസ്ട്രോളാണ്, തൈറോയിഡാണ് റബ്ബേ, അതുകൊണ്ട് അനുഭവിക്കുന്ന പ്രയാസങ്ങൾ വളരെ വലുതാണ് അല്ലാ. ശരീരമാസകന വേദന കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാഹുവേ, നീ ശിഫ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. എന്തൊക്കെ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ട് അതെല്ലാം നിനക്കറിയാമല്ല അല്ലാ. ഞങ്ങളെ രോഗങ്ങൾക്ക് നീ ശിഫ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. മരിക്കുന്നതുവരെ ഞങ്ങളുടേതായ കാര്യങ്ങൾ സ്വന്തമായി ചെയ്യാനുള്ള ആയിരാരോഗ്യം ആഫിയത്ത് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാ, കടങ്ങളൊക്കെ വീട്ടാനുള്ള സാമ്പത്തിക അഭിവൃദ്ധി നൽകണേ അല്ലാ. കടക്കാരായിക്കൊണ്ട് ഞങ്ങളെ നീ മരിപ്പിക്കല്ല അല്ലാ. റഹ്മാനായ റബ്ബേ, അല്ലാഹു വിദേശത്തും സ്വദേശത്തും ജോലി ചെയ്യുന്നവരുടെ ജോലികളിലൊക്കെ ഖൈർ പ്രദാനം ചെയ്യണേ അല്ലാ. വിസ കിട്ടാതെ പ്രയാസപ്പെടുന്നവർക്ക് ഖൈറായ വിസ നൽകി റാഹത്തുള്ള ജോലി നൽകി അനുഗ്രഹിക്കണേ അല്ലാ. വിദേശത്തും സ്വദേശത്തും ജോലി ചെയ്യുന്നവരുടെ ജോലികളിലൊക്കെ ബർക്കത്ത് നൽകണേ അല്ലാ. ജോലി ചെയ്യാനുള്ള ആയിരാരോഗ്യം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാ, കടങ്ങളൊക്കെ വീട്ടാനുള്ള സാമ്പത്തിക അഭിവൃദ്ധി നൽകണേ അല്ലാ. വീടില്ലാതെ സ്ഥലമില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട്, റാഹത്തായി വീടും സ്ഥലവും നൽകണേ അല്ലാ. വീട് പണി തുടങ്ങി വെച്ചവരുണ്ട്, പൂർത്തിയാക്കാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാ. അല്ലാഹു ഞങ്ങളെ ഞങ്ങളുടെ മക്കളൊക്കെ കുടുംബജീവിതം സന്തോഷത്തിലാക്കി നൽകണേ അല്ലാ. സിഹ്റുമാരണങ്ങളിൽ നിന്ന്, ശൈത്താനിയത്തിന്റെ ജിന്നിഫിരീത്ത് റൂഹാനിയത്തിന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, അല്ലാഹുവേ, മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാ. അല്ലാഹുവേ, വിവാഹം കഴിയാതെ വിഷമിക്കുന്നവർക്ക് സ്വാലിഹീങ്ങളായ ഇണകളെ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്യാൻ മർദിയായി സിയാറത്ത് ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബേ, മജ്ലിസിലേക്ക് ഹദിയ നൽകിയവരുണ്ട്, ദുആ വസിയ്യത്ത് ചെയ്തവരുണ്ട്, മരണപ്പെട്ടുപോയവരുടെ ആണ്ടാണെന്ന് പറഞ്ഞുകൊണ്ട് ദുആ വസിയ്യത്ത് ചെയ്തവരുണ്ട്, മരിച്ചവരുടെ 40 ഏഴാണെന്ന് പറഞ്ഞ് ദുആ വസിയ്യത്ത് ചെയ്തവരുണ്ട്. അല്ലാഹു എല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, എൻ്റെ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയതുപോലെ ഈ മജ്ലിസിൽ മാതാപിതാക്കൾ മരിച്ചുപോയി ഒരുപാട് ആളുകൾ, എല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ, റഹ്മാനായ റബ്ബേ, നിന്റെ മഹത്വ ഫദല് കൊണ്ട് അല്ലാ, ഈ ഖത്മ പൂർത്തിയാക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളൊക്കെ ആക്കിബത്ത് നന്നാക്കി തരണേ അല്ലാ. ഈമാൻ സലാമത്തിലാക്കി തരണേ അല്ലാ. ഞങ്ങളുടെ ജീവിതത്തിനെല്ലാം മേഖലയിലും ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കണേ അല്ലാ. മരിക്കുന്ന സമയത്ത് കലിമ ചൊല്ലി സന്തോഷിച്ച് പുഞ്ചിരിച്ച് നിന്റെ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടുകൊണ്ട് അല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ഒരു വെള്ളിയാഴ്ച രാവിലെ, ഒരു വെള്ളിയാഴ്ച പകലിലോ ഈ ദുനിയാവിൽ നിന്ന് വിട പറയാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. ബിഹഖി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വ ആലി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വ സ്വഹാബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا اغفر لنا وارحمنا ولوالدينا ولمن ماتوا منا يا غافر المذنبين آمين برحمتك يا أرحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين تقبل الله പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, എം എസ് വോയിസ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ അമർത്തണം. അതുപോലെ ഈ മജ്ലിസിൻ്റെ ലിങ്കുകളൊക്കെ പരമാവധി ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മുസിക്കും ബിദ്വാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.